ഹായ് സ്റ്റുഡൻസ് അനലറ്റിക്കൽ കെമിസ്ട്രിയിലെ വോളുമെട്രിക് ടൈട്രേഷൻസ് എന്നുള്ള ഭാഗത്തെ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസ് അത് നമ്മൾ കണ്ടുകഴിഞ്ഞു ഇനി നമ്മൾ നോക്കുന്നത് റിഡോക്സ് ടൈട്രേഷൻസ് എന്ന ഭാഗം ആണ് റിഡോക്സ് ടൈട്രേഷൻസ് ബേസ്ഡ് ഓൺ അനോക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ഒക്കറിംഗ് ബിറ്റ്വീൻ ദ ടൈട്രൻഡ് ആൻഡ് ദ അനലൈറ്റ് ആസിഡ് ബേയ്സ്ഡ് ടൈട്രേഷൻ പോലെ രണ്ടാമതായിട്ട് വരുന്നൊരു ക്ലാസിഫിക്കേഷനാണ് റിഡോക്സ് ടൈട്രേഷൻ എന്നത് ഇതിലും നമ്മൾ അനലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക എന്നുള്ള എയിമാണ് നമുക്കുള്ളത് അനലൈറ്റ് എന്ന് പറയുമ്പോൾ ദ സബ്സ്റ്റൻസ് ഹൂസ് കോൺസെൻട്രേഷൻ ടു ബി മെഷേർഡ് അങ്ങനെ ഒരു സാധനത്തിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ കോൺസെൻട്രേഷൻ അറിയാവുന്ന മറ്റൊരു സബ്സ്റ്റൻസിന്റെ ഹെൽപ്പ് നമുക്ക് വേണം ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ടൈട്രൻഡ് എന്ന് വിളിക്കുന്നത്

ഈ രണ്ട് റിയാക്ഷൻസും ഒരുമിച്ച് വരികയാണെങ്കിൽ ആ ഒരു ടൈട്രേഷനെ നമ്മൾ റിഡോക്സ് ടൈട്രേഷൻ എന്ന് വിളിക്കും ഇത് കോമൺ ആയിട്ട് ലബോറട്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് അതായത് ഇന്നോർഡർ ടു ഫൈൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് അൺനോൺ അനലൈറ്റ് ദെൻ ദാറ്റ് ഇൻവോൾവ്സ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഇനി എന്താണ് ഓക്സിഡേഷൻ എന്നും എന്താണ് റിഡക്ഷൻ എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം റിഡക്ഷൻ എന്ന ടേം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഓർക്കുക ഈ പറയുന്ന നാല് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടാം ഒന്ന് ദ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ നമ്മൾ എടുത്തിരിക്കുന്ന സബ്സ്റ്റൻസിനകത്തേക്ക് ഒരു ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്യുകയാണെങ്കിൽ അത് റിഡക്ഷൻ ആണ് നമ്മുടെ സബ്സ്റ്റൻസിനകത്ത് ഓക്സിജൻ ആറ്റത്തെ റിമൂവ് ചെയ്താൽ അത് റിഡക്ഷൻ ആണ് നമ്മുടെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എലമെന്റ് ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്താൽ അത് റിഡക്ഷൻ ആണ് നമ്മളുടെ അയോണിന്റെ അല്ലെങ്കിൽ നമ്മുടെ എടുത്തിരിക്കുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഒരു കുറവ് വന്നാൽ ഒരു റിഡക്ഷൻ സംഭവിച്ചാൽ അതും റിഡക്ഷൻ എന്ന ഹെഡിങ്ങിലാണ് നമ്മൾ പറയുന്നത് എന്നാൽ ഓക്സിഡേഷൻ എന്താണെന്ന് നോക്കുകയെ നമ്മളുടെ മെറ്റീരിയലിനകത്തേക്ക് ഓക്സിജനെ ആഡ് ചെയ്താൽ അത് ഓക്സിഡേഷൻ ആണ് ദെൻ ആറ്റത്തെ റിമൂവ് ചെയ്താൽ അത് ഓക്സിഡേഷൻ ആണ് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടാൽ അത് ഓക്സിഡേഷൻ ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഒരു കൂടുതൽ അല്ലെങ്കിൽ ഒരു ഇൻക്രീസ് വന്നാൽ അത് ഓക്സിഡേഷൻ ആണ് അപ്പം ഓക്സിഡേഷനും റിഡക്ഷനും എന്താണെന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ഓർക്കുക നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടത് റിഡക്ഷൻ എന്നാൽ ഇറ്റ് ഈസ് ദ അക്സെപ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് റിഡക്ഷൻ ഇൻ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മളുടെ കയ്യിലിരിക്കുന്ന എലമെന്റ് അല്ലെങ്കിൽ ഒരു മെറ്റൽ ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് റിഡക്ഷൻ വിളിക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഒരു റിഡക്ഷൻ സംഭവിക്കും ഒരു ഡിക്രീസ് സംഭവിക്കും ഫോർ എക്സാമ്പിൾ മാംഗനീസ് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെവൻ ആണ് ആ മാംഗനീസ് അഞ്ച് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ടു ആയിട്ട് കുറയും മാംഗനീസ് സെവൻ പ്ലസ് ഫൈവ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുമ്പം സെവൻ പ്ലസ് ഫൈവ് ഇലക്ട്രോൺസിനെ എടുക്കുമ്പോഴത്തേനും മൈനസ് ഫൈവ് ആണ് വരുന്നത് ദെൻ ആ സെവൻ പ്ലസ് എന്നുള്ളത് മാറി ടു പ്ലസ് ആയിട്ട് മാറും അപ്പം എം എൻ സെവൻ പ്ലസ് ഈസ് കൺവേർട്ടഡ് ടു എം എൻ ടു പ്ലസ് അത് റിഡക്ഷൻ ആണ് എങ്ങനെയാണ് റിഡക്ഷൻ സംഭവിച്ചത് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് ഇനിയും ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആവാം അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന കൂടുതലാകാം ഫോർ എക്സാമ്പിൾ അയൺ എഫ്ഇ ടു പ്ലസ് അയണിന്റെ ഫെറസ്റ്റേറ്റിലാണെങ്കിൽ അത് എഫ് ഇ റ്റു പ്ലസ് ആണ് എഫ്ഇ ടു പ്ലസ് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാൽ ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്താൽ അത് എഫ് ഇ ത്രീ പ്ലസ് ആയിട്ട് മാറും അപ്പം ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുമ്പോൾ അയൺ എഫ് ഇ റ്റു പ്ലസ് എഫ്ഇ ത്രീ പ്ലസ് ആയിട്ട് മാറുകയാണെങ്കിൽ അത് ഓക്സിഡേഷൻ ആണ് അപ്പം നിങ്ങൾക്ക് ഓക്സിഡേഷൻ എന്താണെന്നും റിഡക്ഷൻ എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ലോസിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ അക്സെപ്റ്റ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഓക്സിഡൈസിങ് ഏജൻസ് ഇപ്പൊ നോക്കിക്കേ നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനും എന്താണെന്ന് പറഞ്ഞു ഇതിനോടൊപ്പം നിങ്ങൾ ഓർക്കേണ്ട രണ്ട് ടേംസ് ആണ് ഓക്സിഡൈസിങ് ഏജൻസും റിഡ്യൂസിങ് ഏജൻസും അപ്പൊ നോക്കിക്കേ ഏത് സബ്സ്റ്റൻസ് ആണോ റിഡക്ഷന് വിധേയമാകുന്നത് അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസ് ആണോ ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഓക്സിഡൈസിങ് ഏജൻസ് എന്ന് വിളിക്കും നിങ്ങൾ ആ ഒരു ഓപ്പോസിറ്റ് ടേംസ് പഠിച്ചാൽ മതി ഓക്സിഡൈസിങ് ഏജന്റുകൾ എന്ന് പറയുമ്പോൾ അതിന് സംഭവിക്കുന്നത് റിഡക്ഷനാണ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് അവ ചെയ്യുന്നത് റിഡക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു റിഡക്ഷൻ എന്താണ് അക്സെപ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് അത് തന്നെയാണ് ഏത് സബ്സ്റ്റൻസ് ആണോ ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നത് അവയ്ക്ക് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത് അവയെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ്സ് എന്ന് വിളിക്കും ഫോർ എക്സാമ്പിൾ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എക്സെട്ര പൊട്ടാസിയം പെർമാങ്കനേറ്റ് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാംഗനീസ് മാംഗനീസ് സെവൻ പ്ലസ് എന്നുള്ളത് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും ഫൈവ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ പെർമാങ്കനോമെട്രിക് ടൈട്രേഷൻസ് പഠിക്കുമ്പോൾ പറയും എം എൻ സെവൻ പ്ലസ് ഈസ് കൺവേർട്ടഡ് ടു എം എൻ ടു പ്ലസ് അപ്പൊ അവിടെ റിഡക്ഷൻ ആണ് സംഭവിച്ചത് പൊട്ടാസിയം പെർമാങ്കനേറ്റ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റുമാണ് അതുപോലെ നമുക്ക് പറയാവുന്നതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിലും ക്രോമിയം ക്ഷന് വിധേയമാവുകയും അവയെ നമ്മൾ ഓക്സിഡൈസിങ് ഏജൻസ് എന്ന് വിളിക്കുകയും ചെയ്യും ഇനിയും ഇതുപോലെ തന്നെ നമുക്ക് പറയാം ഏത് ഏത് സബ്സ്റ്റൻസ് ആണോ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്നത് അവയെ നമ്മൾ ഓക്സിഡേഷൻ സംഭവിക്കും എന്ന് പറയും ഓൾസോ ദേ ആർ കോൾഡ് റിഡ്യൂസിങ് ഏജൻസ് ഏത് സബ്സ്റ്റൻസിനാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അവയെ നമ്മൾ റിഡ്യൂസിങ് ഏജൻസ് എന്നാണ് വിളിക്കുന്നത് ഓക്സിഡേഷൻ എന്താണെന്ന് നമുക്കറിയാം ലോസിങ് ഓഫ് ഇലക്ട്രോൺസ്

അവിടെ അനലൈറ്റും ഉണ്ട് ടൈട്രന്റും ഉണ്ട് അനലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യൂസിങ് ടൈട്രന്റ് യൂസിങ് ദ ഹെൽപ് ഓഫ് ടൈട്രൻഡ് ഹൂസ് കോൺസെൻട്രേഷൻ ഇസ് നോൺ ഇനി ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻസ് ആണ് അനലൈറ്റും ടൈട്രന്റും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അവയുടെ ഇടയ്ക്ക് റിഡോക്സ് റിയാക്ഷൻ നടക്കും റിഡോക്സ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ പ്ലസ് റിഡക്ഷൻ ആണ് ഇനി എന്താണ് ഓക്സിഡേഷൻ എന്താണ് റിഡക്ഷൻ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ലോസിങ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അക്സെപ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഓക്സിഡേഷൻ നടക്കുന്നതിനൊരു എക്സാമ്പിൾ ആണ് അയൺ ഇപ്പൊ മോർസോൾട്ട് എന്ന് പറയുന്നത് അതിനകത്ത് അയൺ ആണ് ഫെറസ് അമോണിയം സൾഫേറ്റിലെ അയൺ എന്ന കമ്പോണൻ്റ് ആണ് ഓക്സിഡേഷൻ നടക്കുന്നത് എഫ്ഇ ടു പ്ലസ് എഫ്ഇ ത്രീ പ്ലസ് ആയിട്ട് മാറുന്നു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് അല്ലെങ്കിൽ ലോസിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇനി റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഡിക്രീസ് അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ എക്സാമ്പിളായിട്ട് ഞാൻ മാംഗനീസ് പറഞ്ഞു എം എൻ സെവൻ പ്ലസ് ഈസ് കൺവേർട്ടഡ് ടു എം എൻ ടു പ്ലസ് അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്ന പെർമാങ്കനോമെട്രിക് ടൈട്രേഷൻസ് ഡൈക്രോമെട്രിക് ടൈട്രേഷൻസ് ഒക്കെ ഉണ്ട് അതെല്ലാം റിഡോക്സ് ടൈട്രേഷൻസ് ആണ് പെർമാങ്കനോമെട്രിക് ടൈട്രേഷൻസിൽ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡൈക്രോമെട്രിയിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അത് അതെല്ലാം തന്നെ ഇത്തരം റെഡ്യൂസിങ് ഏജൻസുമായിട്ട് കമ്പൈൻ ചെയ്യും ഇനി മറ്റൊരു പോയിന്റ് ഓക്സിഡൈ ഓക്സിഡേഷൻ സംഭവിക്കുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ റെഡ്യൂസിങ് ഏജൻസ് എന്ന് വിളിക്കും റിഡക്ഷൻ സംഭവിക്കുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ ഓക്സിഡൈസിങ് ഏജൻസ് എന്ന് വിളിക്കും ഇനി ഇതിന്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് റിഡോക്സ് ടൈഡ്രേഷൻസിൽ നടക്കുന്നത് അതായത് റെഡ്യൂസിങ് ഏജൻസ് ലോസ് ചെയ്യുന്ന ഇലക്ട്രോണുകളെ ഓക്സിഡൈസിങ് ഏജൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുക അപ്പോൾ റെഡ്യൂസിങ് ഏജൻസ് കളയുന്ന ഇലക്ട്രോണുകളെ ഓക്സിഡൈസിങ് ഏജൻസ് വാങ്ങുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിഡോക്സ് ടൈപ്രേഷൻസ് എന്ന് വിളിക്കുന്നത് ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്